സഞ്ജുവിന് ഒരു മാറ്റൂല കേട്ടോ, അന്നും ഇന്നും ആ ഒരേ എനർജി. നമ്മുടെ ചെറുക്കര കൊറേ നാൾക്ക് ശേഷം ആദ്യം ആക്ച്വലി ഞാൻ കാണുന്നത്. നിന്നൊക്കെ ഇഷ്ടംപോലെ അറിയാം. പേര് പറഞ്ഞ ഇന്നലെ വർക്കല പോവാണ്ട് നിക്കലിന്റെ ഒരു മാരക വീഡിയോ ഷൂട്ടിന് വേണ്ടിട്ട് ഞങ്ങൾ എല്ലാം ഉണ്ട്. ദാറ്റ് ഈസ് എന്റെ ഗ്യാങ് മൊത്തമുണ്ട്. യോഗി ബേ, ഗഗൻ, ബീരാ, അബി, ഒരു ലുണാറ്റിക്. അപ്പൊ ഗൈസ് ഇപ്പൊ എന്തായാലും ഹറി പറയായിട്ട് ഞങ്ങള് എവിടെ പോകണാളിയ? അബാദ്, 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 കോട്ടയത്ത്, കോട്ടയം, സോറി, കോട്ടയല്ലേ ഗൈസ്, കുമരകം അബാദിലോട്ട് പറത്തടിച്ച് പോവാണ്. എനിക്ക് സത്യം പറയാൻ വാക്കുകളൊന്നും കിട്ടണല്ല. കാര്യം എന്താന്ന് വെച്ചാൽ രാവിലെ 10 മണിക്ക് എത്തേണ്ട പരിപാടിയാണ്. ഇപ്പോൾ സമയം 6 മണി. എന്താ ഒരു ഞങ്ങളായതുകൊണ്ടല്ല, 10 മണിക്ക് എത്തേണ്ട സമയത്ത് ഞങ്ങൾ ഇപ്പൊ 6 മണി, വൈകുന്നേരം 6 മണിയായി ഗൈസ്. അപ്പൊ എന്താവെന്ന് അറിയാൻ പറ്റില്ല. ആക്ച്വലി എന്താന്ന് വെച്ചാൽ നമ്മുടെ ബോബി എണ്ണൻ ഉണ്ടല്ലോ, ബോബി ചെമ്മണ്ണു, പുള്ളിക്കാരൻ നമ്മുടെ യൂട്യൂബേഴ്സിനെ, ദാറ്റ് ഈസ് കേരളത്തിലെ എല്ലാ യൂട്യൂബേഴ്സിനെയും വിളിച്ച് ഒരു വലിയൊരു മീറ്റപ്പ് വെച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാ പല പല യൂട്യൂബേഴ്സിനെയും കാണാൻ പറ്റും. കാണാൻ പറ്റാത്ത കുറെ ആൾക്കാരെ ഇന്ന് മീറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഓൾസോ നമ്മുടെ ബോച്ചേണ്ണൻ, ദാറ്റ് ഈസ് ബോബി എണ്ണനെ കാണാൻ പറ്റും. ബോബി എണ്ണനെ കാണാനെനിക്ക് ഉറപ്പായിട്ട് ഞാൻ 6ാം ക്ലാസ്സിൽ കാറെടുത്തിട്ട് പോയ കാര്യം ഉറപ്പായിട്ട് നിങ്ങളാണ് എത്തി ഞാൻ ചോദിച്ചിരിക്കും. ഓക്കെ, അപ്പൊ ഗൈസ് ഇപ്പൊ എത്തുവോ? ഇപ്പൊ പരിപാടിയൊക്കെ കഴിഞ്ഞ് എല്ലാരും വീട്ടിൽ പോയാന്നറിയാമല്ലോ. യൂട്യൂബേഴ്സും സഞ്ജുവിനെ വിളിച്ചോണ്ടിരിക്ക, സഞ്ജു വരുന്നില്ല വരുന്നില്ല. ഗൈസ് എന്തായാലും സമയം കുറെ വൈകിയിരിക്കും. അവിടെയൊക്കെ വീട്ടിൽ പോവാന്ന് പോയി കാണുവാന്ന് പോലും അറിയാമല്ലോ. എന്തായാലും അവിടെ ചെന്നിട്ട് കാണാം. ഓക്കെ, അപ്പൊ അവിടെ ചെന്ന് കാണാം ഗൈസ്. യേ ഗൈസ്, അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഞങ്ങളുടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാ, വേറെ ഒന്നല്ല, ഞങ്ങളെല്ലാം ഇന്ന് ബ്ലാക്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞ എല്ലാത്തിനും ബ്ലാക്ക് ഇട്ടിട്ട് വരുന്നത് പറഞ്ഞു, അതുകൊണ്ട് എല്ലാം ബ്ലാക്ക് അടിച്ചു വന്നിരിക്കുകയാണ്. ഞങ്ങളെ കണ്ട് ഞെട്ടറോ, നമ്മളെ വിളിച്ചത് റീനാസ് കലവറ. കലവറ കിടന്ന് പരിപാടി നടത്തുന്ന കൊച്ചാണ് കേട്ടോ. എന്തൊക്കെയാണ്? കേക്സ് ആണ് മെയിൻ ഐറ്റം. എന്തായാലും ഈ കൊച്ചാണ് എന്നെ ആദ്യമായിട്ട് വിളിച്ചത്. പ്രായമൊക്കെ ആണ്, ഞാൻ ചുമ്മാ കൊച്ചാന്ന് വിളിച്ചോ. നമുക്ക് അടിച്ചു പൊളിച്ച് തകർക്കും ആൾക്കാരുടെ വന്നിരിക്കുവാണ്. ചെറുക്കൻ ഓടി വന്നിരിക്കുന്നില്ല. നമുക്കൊരു ഷൂട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ്, ഇല്ലെങ്കിൽ ശരിക്കും 10 മണിക്ക് ഇന്നലെ വന്നില്ല. അത് നമ്മളൊരു ഉത്തരവാദിത്തോട് ഒരു പരിപാടി എവിടെയെങ്കിലും വിളിച്ച് അവിടെ മാക്സിമം മുടിപ്പിക്കണം. പറഞ്ഞ ലക്ഷ്യം വിളിക്കുന്നവരൊക്കെ എല്ലാരും വന്നിട്ട് പോയേ. ഗൈസ് ഒരു കൂട്ടം ആൾക്കാരുണ്ട്, ആൾക്കാരുടെ പേരൊന്നും എനിക്കറിയാമല്ല. എന്തായാലും കേൾക്കണ ആൾക്കാരോട് എനിക്ക് ഇത്ര പറയാനുള്ളത്, സഞ്ജു ടെക് ചെയ്ത യൂട്യൂബ് ചാനൽ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ഇനി ഒരു പ്രാവശ്യം കൂടി ചെയ്തിട്ടുണ്ട് അൺസബ് ആയിപ്പോ, അതൊന്നും ഞാൻ ചെയ്യുന്നില്ല. ഹലുവ ഗൈസ്, ഹലുവ നമുക്ക് ആദിത്യവരെ കാണിച്ചിരിക്കുകയാണ് നമ്മുടെ റീന. മറ്റൊരു പരതറിയ ഞാൻ ഇവിടെ കണ്ടുകൂട്ടിയിരുന്നു വീടിന്റെ പച്ചയായിട്ട് ഇത്ര നാളായിട്ടും. അച്ഛൻ പള്ളി, നിങ്ങൾക്ക് ഇങ്ങോട്ട് വരായിരുന്നു, നിങ്ങൾക്കും ഇങ്ങോട്ട് വരായിരുന്നു. അത് ശരി, 10 മിനിറ്റ് വളവനാട് കേട്ടോ അല്ലേ, കലൂർ വരെ പോകണം. അതുപോലെ ചോദിച്ചില്ലേ, ചുമ്മാ പറയാണ് ഞങ്ങൾ കാണാൻ പറഞ്ഞിരിക്കുന്നത്. പവർ ഓഫ് ആലപ്പുഴയാണ് കേട്ടോ മൊത്തത്തില്. ഇവരൊക്കെ ഗൈസ് നേരത്തെ വന്ന കേട്ടോ, നമ്മളാണ് ഇപ്പൊ വലിഞ്ഞേരം താമസം. ഇവരെ ലേറ്റ് ആയി കേട്ടോ, ഞങ്ങൾക്ക് ഇന്നലെ രാത്രി എത്തിയത്, ഇവർ ഇന്ന് രാത്രി എല്ലാ പരിപാടിയും. ഗൈസ് നമ്മുടെ അഫ്ലു പോയി, ഞാനാണ്.
എന്തായാലും ഞാനിവിടെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഭയങ്കര ഒരു ശബ്ദം കേട്ടു, അപ്പൊ ഞാൻ ഉറപ്പിച്ചു ഇവന്മാരെല്ലാം ഞാൻ ആദ്യമായിട്ടാണ് കാണാട്ടെ മാത്രമേ ഞാൻ എല്ലാരും കറുപ്പാണ്, അർജു കറുപ്പ് അങ്ങനെ മെയിൻ പ്രമുഖരെല്ലാം പറയണ്ട, ഞങ്ങൾ ഇലിമിനേറ്റർ ഉണ്ട്, ഞങ്ങൾ ഡ്രസ് കോഡ് ശ്രദ്ധിച്ചാൽ നോക്കണം നോക്കി എല്ലാരും ഇങ്ങേറെ ഇവിടെ കാണുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. നമ്മളെ വിഷ്ണു കുമ്പിളി ആദ്യമായിട്ടാണ് കാണാൻ. ഒരിക്കലും കമ്മന്റ് ഒക്കെ വരുമ്പോഴും ഞാൻ ഓർത്തില്ല എനിക്ക് ഇങ്ങനെ കാണാൻ പറ്റുമെന്ന്. ആദ്യം എന്റെ ഫ്രണ്ട് വന്നിട്ട് ഇങ്ങനെയൊക്കെ നിക്കണേ, അപ്പൊ ഞാൻ നോക്കി, ഞാൻ നോക്കിയിട്ട് ബ്രോ എനിക്ക് സത്യമായിട്ടും മനസ്സിലായില്ല. പിന്നെ അശ്വിൻ അറിയണോ ഇതാണ് കുമ്പിളി, അപ്പോഴാണ് ബ്രോ സത്യമായിട്ട് ഞാൻ കണ്ട എനിക്ക് അറിയാം. പക്ഷെ പെട്ടെന്ന് ഇങ്ങനെ പടയെന്ന് പറയുന്ന ഫ്രണ്ട് കയറി നിന്നപ്പോഴേ എനിക്ക് മനസ്സിലായിട്ടുള്ള ഫോളോവറാണ് എനിക്ക് മനസ്സിലായി. ഞാൻ എന്നെ ആൾക്കാരോടെ പൂര തെറി പറഞ്ഞിരിക്കുന്ന സമയത്ത് പുള്ളിയൊക്കെ ആയിരുന്നു ഒരു പ്രചോദനം. പുള്ളിയൊക്കെ നല്ല നല്ല കമൻസ് ഒക്കെ ഇട്ട് നമ്മുടെ എനർജിയൊക്കെ അപ്പാക്കി തരുമായിരുന്നു. ആ കാര്യത്തിൽ ഭയങ്കര സന്തോഷം ഉണ്ടാവും. വേണം ഈ ഇടയിൽ കമന്റ് ഒന്നും വന്നില്ല ഏടാ, കട്ടക്ക് നാളെ ഇട്ടിട്ടോളോ. Yeah boy. Woo. Guys, ഞാനിവിടെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുക. എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ചെറുക്കര കൊറേ നമുക്ക് ശേഷം ആദ്യം ആക്ച്വലി ഞാൻ കാണുന്നത് എന്നാണ് വിശേഷം. അതെ, അല്ലാതെ നമ്മൾ ബന്ധമുണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ ആദ്യമായിട്ടാണ് എല്ലാരും പറയണം. ഞാൻ ആളിയെ ഭയങ്കരമായിട്ട് സോറി ഗായ്സ് സോറി തന്നെ താന്ന് അല്ലെ നീ വാഷിദ് ബ്രോ കമോൺ പറയണ കുത്തെ സത്യം. നിന്റെ അവിടെ വന്നിട്ട് നിന്നെ കാണണമെന്നും പറഞ്ഞ് നിൽക്കുവായിരുന്നു. സൈബ് വന്ന് സൈബ് വന്നില്ല സൈബ് കൊച്ചിനെ കൂടെ കൊണ്ടുവരാം. കൊച്ചിനെ കൊണ്ടുവരത്തില്ല, എന്ത് പരിപാടി അതെന്നാലും കുഴപ്പമില്ല. പിന്നെ എന്നാണ്ട് നമ്മുടെ പിള്ളേരൊക്കെ ഇവിടെ ഉണ്ട്. ഗായ്സ് അവിടെ നമ്മുടെ ജീവൻ അവിടെ ജയിച്ചിട്ട് പൊരിച്ചോണ്ടിരിക്കുകയാണ്, ഇന്റർവ്യൂ എടുത്തോണ്ടിരിക്കുകയാണ്. ഏട്ടാ ആ സൈ സീനം തീർന്നോട്ടെ, നമ്മൾ ചാടി അങ്ങോട്ട് പോവാം. ഓള മുത്ത എന്നാണോ മുത്തേന്താണ് എടാ നീ എന്താ നിന്റെ കൂട്ടുകാരെ വന്നില്ല? പ്രവീണ്ട് അവിടെ നിന്ന് വർത്താനം പറയുന്നുണ്ട്, അവനെ പേടിച്ചോളൂ. പക്ഷേ നീ എന്താണോ ഒരു സ്നേഹമില്ലാത്ത പഴയ പോലെ നിനക്ക്. പിന്നെ എന്നാണ്ട് എപ്പോ വന്നായിരുന്നു നിങ്ങൾ? നമ്മള് വന്നപ്പോ ഉച്ചയായി, കുറച്ച് വൈകി പോയി. ഞാനൊരു പൂ ഉണ്ടെന്ന് ഞാൻ വന്നപ്പോഴാണ് മനസ്സിലായി. അത്ര വൈകിട്ടില്ല, ഉറങ്ങിപ്പോയല്ലേ? ഒരുപാട് പേര് വേറെ സ്ഥലത്ത് പോയി, തിരുവനന്തപുരം പോയിട്ട് സഞ്ജുവിനൊരു മാറ്റൂല കേട്ടോ. അന്ന് ഒന്നും ആ ഒരു എനർജി എടാ, അതാണ് നമുക്ക് വേണ്ട യുവത്വം. നീ പൊളിയാണ്, ഇത്രയൊക്കെ ഇവന് പ്രതീക്ഷ മതി. ഈ ഒരു വ്യക്തി കാരണമാണ് കുറെ ആൾക്കാർ പറ്റുന്നത് തെറി പറയുന്നത്. നിങ്ങൾക്ക് എന്റെ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോ എന്തോ തോന്നണത്? വളരെ എനർജി ആയിരുന്നു. നിങ്ങളെ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ നല്ല എനർജറ്റിക് ആയിട്ടുള്ളത് ചെയ്യാൻ പറ്റും. എന്നാലും എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് ഒക്കെ വരാറുണ്ടോ ബ്രോ? എന്തിനാണ് ചുമ്മാ നമ്മുടെ വീഡിയോ എഡിറ്റ് ചെയ്ത് നിങ്ങളുടെ ഇത് കളയണമെന്നൊക്കെ പറയുക? അങ്ങനെ പറയൂ ആൾക്കാർ. അന്നേരം നിങ്ങൾ അത് മൈൻഡ് ചെയ്യുന്നത് നിങ്ങൾ മനുഷ്യ കേട്ടല്ലോ. ഇതാണ് സഞ്ജുടെ ഉപ്പൊക്കെ ഉള്ളതുകൊണ്ടാണ് ഗൈസ് നമ്മളൊക്കെ ജീവിച്ചു പോകുന്നത്. ചെറുക്കൊരു രക്ഷ സഞ്ജുടെക്കുള്ളതുകൊണ്ട് നമ്മൾ ജീവിച്ചു പോകണം. മ്യൂച്വൽ കൊളാബറേഷൻ, മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് അല്ലേ? ഓക്കെ, അതെനിക്കറിയാം. നീ പറയുന്നത് അതുകൊണ്ടല്ലേ ഐറ്റ് തന്നത്. കഴിച്ചില്ലടിയാ, കഴിക്കണം. അപ്പൊ ഞാൻ പോയി കഴിക്കട്ടെ. സ്മോക്കി ചെറുക്കൻ കിട്ടിയിരിക്കണം. ആരും സ്മോക്കി ഇപ്പൊ എന്തായാലും വീഡിയോ എടുക്കാൻ പറ്റിയതാ. വേറെ തന്നെ ചെറുക്കൻ പോവാണെന്നുള്ളത് എന്ത് പറ്റിയാ പെട്ട് തരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ബട്ട് ഞങ്ങൾക്ക് പോലെ റൂം ഉണ്ടാന്ന് അറിയാൻ വേറെ ഗൈസ്. അങ്ങനത്തെ അവസ്ഥയാണ്. എന്തായാലും നമുക്ക് സെറ്റ് ചെയ്യാം. ഇനി ഇവന്മാരൊക്കെ ഇന്നലെ ഇങ്ങോട്ട് രാവിലെ വന്നായിരുന്നു. നമ്മുടെ ബോബി അണ്ണന്റെ എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ എടുത്ത് തന്നെയാണ്. ഏതൊക്കെ വണ്ടികളാണ് റിവ്യൂ ചെയ്യാൻ പോണെന്നുള്ളത് എന്റെ വീഡിയോയിലാണ്. എടാ പുള്ളി എങ്ങനെയാ സത്യം പറഞ്ഞ നിനക്ക്? നല്ലതായിട്ടാണോ തോന്നിയത്? അടിപൊളി നല്ല മനുഷ്യടാ, മാർക്കറ്റിംഗ് ആണ്. ഇന്റർവ്യൂ തന്നോണ്ട് നീ പറയല്. ശരിക്കും നല്ല മനുഷ്യനാ, നല്ല പെരുമാറ്റം. ജാഥ എന്ന് പറഞ്ഞ സാധനം ഇല്ല ഇവിടെ ബുള്ളറ്റ് ഓടിച്ച് നടക്കണവന്മാർ. ഒരു സാധനം ഉണ്ടെന്ന് തോന്നി. ഇത്തിരി ഇല്ല ഇല്ല എനിക്കിഷ്ടായി.
ബോബി അണ്ണ കാണുന്നുണ്ടല്ലോ അണ്ണ, മറ്റേ സാധനം അയ്യോ ഇവിടെ ഇത് എനിക്കും ഇത് നിങ്ങൾക്ക് അല്ല നൈസ് മനുഷ്യനെ നാളെ കിട്ടാൻ നീ പറയോട്ടോ ഇവരെ നമ്മള് വീഡിയോക്കകത്ത് മാത്രമേ കണ്ടുള്ളായിരുന്നു, ഇന്നാണ് നേരിട്ട് കണ്ടത്. ഞങ്ങള് വാട്സപ്പ് കോണ്ടാക്ട് നല്ലപോലെ തന്നെ പറയാം, ഞാൻ തടിയനാണ്. തടിയനല്ല, നമ്മുടെ ഒക്കെ വയറി അടിയെന്ന് പറഞ്ഞ് അല്ലല്ല കാറില് ബൈക്ക് വരണ്ടേ, കഥകളൊക്കെ ബൈക്കല്ലേ. എടാ ഞാൻ സീറ്റ് എടുത്തിട്ടുണ്ട്, പക്ഷെ നാലുപേർക്ക് വരാൻ പറ്റില്ലല്ലോ. അത് ശരിയാണ്. അപ്പൊ നമ്മുടെ പിള്ളേരൊക്കെ പരിചയപ്പെട്ടില്ലായിരുന്നു? ഓൾറെഡി എനിക്ക് എല്ലാവരും അറിയാം, നേരിട്ട് ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. ഓ നിന്നൊക്കെ ഇഷ്ടംപോലെ അറിയാം. ഒരു കാര്യം പറയാം, നിങ്ങളുടെ ടീമിൽ ഇരുന്ന് ഉപദേശിച്ച് ആ പുള്ളി ഇതല്ലേ ബുദ്ധിത്തിന് കൂടിയിട്ട് പേര് ഇങ്ങനെയാടാ മറന്നുപോയി. വേറോട്ടിക്കാൻ എനിക്കറിയാം, അല്ല വേറൊക്കെ വേറോട്ടി പക്ഷെ എന്തായാലും കുഴപ്പമില്ല. അല്ല നിന്റെ ബ്ലോഗിൽ എല്ലാവരും ഉണ്ടാവല്ലോ, അങ്ങനെയുള്ള പരിചയം. നീ പേരല്ലല്ലോ വിളിക്കുകയാണ്. സഞ്ജു പൊള്ളിയാണ്, വളരെ നല്ല കുട്ടിയാണ്, ഇവ മന്ത്രി ഇങ്ങനെ ബൈക്ക് ഓടിക്കാന്നൊക്കെ പറഞ്ഞാണ് വന്നത്. പക്ഷെ ഇത് എന്റെ ബൈക്ക് ആയിട്ട് വന്നില്ല. നമുക്ക് തൃശ്ശൂർ മീറ്റപ്പൊക്കെയാണോ നമ്മുടെ? കുഴപ്പമില്ല. അപ്പൊ ആ സമയത്ത് ഇവന്റെ ബൈക്ക് നമ്മൾ ഓടിച്ച് പൊളിച്ച്.